തേർഡ് സ്റ്റാൻഡേർഡ് സെക്കൻഡറി ഇവാലുവേഷൻ എൻവയൺമെന്റൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കാം. ഇത് 2022-23 വർഷത്തിലെ ചോദ്യപേപ്പറാണ്. ദേർ ആർ സിക്സ് ആക്ടിവിറ്റീസ് ഫോർ ദിസ് എക്സാമിനേഷൻ. പക്ഷേ ഇതിലേതെങ്കിലും 5 ആക്ടിവിറ്റീസ് എഴുതിയാൽ മതി. ഒന്നാമത്തെ ആക്ടിവിറ്റി ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ എന്നുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇത് ബട്ടർഫ്ലൈക്ക് കളർ കൊടുക്കാനാണ് പറയുന്നത്. ക്രയോൺ ഉപയോഗിച്ചാണ് കളർ കൊടുക്കേണ്ടത്. ഇത് നോൺ ഇവാലുവേറ്ററി ആണ്, അതായത് ഇതിന് മാർക്കൊന്നുമില്ല. പരീക്ഷയെ സന്തോഷത്തോടെ സമീപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു ആക്ടിവിറ്റി ആദ്യം തന്നെ നൽകിയിരിക്കുന്നത്. ആക്ടിവിറ്റി ബിയിൽ ഒരു ബട്ടർഫ്ലൈ ഉണ്ട്. ആ ബട്ടർഫ്ലൈക്ക് കളർ കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ പേര് എഴുതാനാണ് പറയുന്നത്. ഇതിന് യെല്ലോ കളറാണ് കൊടുക്കേണ്ടത്. ആക്ടിവിറ്റി 2 ഫുഡ് വി ഈച്ച്. അവിടെ ബോക്സിൽ കുറേ ഫുഡ് ഐറ്റംസിൻ്റെ വെജിറ്റബിൾസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കംപ്ലീറ്റ് ദ ടേബിൾ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ആദ്യം തന്നെ ഉള്ളത്. ഇത് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്? ട്യൂബേഴ്സ് എന്ന രീതിയിലും പിന്നെ ബാക്കി അവിടെ കൊടുത്തിട്ടില്ല. അത് നമ്മൾ കണ്ടെത്തണം. അതായത് ക്ലാസിഫൈ ചെയ്യാനുള്ള ഹെഡ്ലൈൻ എന്താണെന്ന് നമ്മൾ കണ്ടെത്തി എഴുതണം. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിനുശേഷമാണ് ആ ക്ലാസിഫിക്കേഷനിലെ ഓരോന്നിലും വരേണ്ട വെജിറ്റബിൾസും അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ട്യൂബേഴ്സോ എന്താണോ അത് നമ്മൾ ഈ ബോക്സിലേക്ക് എടുത്തെഴുതേണ്ടത്. ആക്ടിവിറ്റി 3 ലെസൺ ഓൺ അഗ്രികൾച്ചർ. അവിടെ കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ അഗ്രികൾച്ചർ ടൂൾസ് മാത്രം എടുത്തെഴുതാനാണ് പറയുന്നത്. അതിൻ്റെ ചിത്രം വരയ്ക്കുകയല്ല, അതിൻ്റെ നെയിംസ് എഴുതാനാണ് പറയുന്നത്.
ആക്ടിവിറ്റി 5 അവിടെ കളക്റ്റഡ് ഒബ്ജക്ട്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും അതിന്റെ നേരെ തൊട്ടടുത്തുള്ള ബോക്സിലേക്ക് ഒബ്ജക്ട്സ് വിച്ച് ഡു നോട്ട് ഡീകമ്പോസ് ഇൻ സോയിൽ, സോയിലേക്ക് ഡീകമ്പോസ് ആകാത്ത ലയിച്ച് ചേരാത്തവ ആണ് നമ്മൾ എടുത്തെഴുതേണ്ടത്. നമ്മുടെ മാർക്കറ്റിൽ 2 types ഓഫ് ബലൂൺസ് ആർ അവൈലബിൾ. ലാറ്റക്സ് ബലൂണും ഉണ്ട്, പോളിയുറേത്തേൻ ബലൂണുകളും ഉണ്ട്. റബ്ബർ ട്രീയിൽ നിന്നും എടുക്കുന്ന ലാറ്റക്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ബലൂണാണ് ലാറ്റക്സ് ബലൂൺ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ കടകളിൽ ലഭിക്കുന്ന ചില ബലൂണുകൾ പോളിയുറേത്തേൻ ബലൂൺസ് ആണ്. അത് റബ്ബറുമായി യാതൊരു ബന്ധമില്ല, കെമിക്കൽ ബേസ്ഡാണത്. അപ്പോൾ ഈ പോളിയുറേത്തേൻ ബലൂൺ ആണെങ്കിൽ അത് ഡീകോമ്പോസ് ആവുകയില്ല, അത് മണ്ണിൽ കിടക്കും. അപ്പോൾ നമ്മളുടെ ആൻസറിൽ ബലൂൺ ഇപ്പോൾ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് 3rd class എൻവയൺമെന്റൽ സയൻസുമായി ബന്ധപ്പെട്ട സെക്കൻഡ് ടേം ഇവാലുവേഷൻ 2022-23 വർഷം ചോദിച്ച ചോദ്യങ്ങൾ. ഇതുപോലെ ആനുവൽ എക്സാമിനേഷന്റെ ചോദ്യപേപ്പറും ഇട്ടിട്ടുണ്ട്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള നിരവധി ചോദ്യങ്ങൾ പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കുന്നതായി കാണാം. ഓക്കെ, ആനുവൽ എക്സാമിനേഷന്റെ ചോദ്യങ്ങളും ഈ A+ഉത്തരം എന്ന ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ സമയത്ത് അത് കാണാവുന്നതാണ്. പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.